അടിമൂത്തത് കാരണം നേരാമണ്ണം ഒരു തിരഞ്ഞെടുപ്പ് അവലോകന യോഗം പോലും ചേരാൻ കഴിയാത്ത ഗതികേടിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടായ അതിന്റെ പിറ്റേ ദിവസങ്ങളിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയ ശബരിനാഥൻ പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് അവലോകന യോഗം വലിയ എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് ശബരിനാഥൻ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ആരോപണം ഉയർന്നതിനെ തുടർന്ന് പൂർത്തിയാക്കാനാകാതെ പിരിഞ്ഞിരുന്നു. അവിടെ ആകെ ബഹളമായി ശബരി ഇറങ്ങിപ്പോയി. രണ്ടു ചേരിയായി വാക്കേറ്റമുണ്ടായി. അതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലെ കെ പി സി സി ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളുമൊക്കെ പങ്കെടുത്ത അവലോകന യോഗം, തിരുവനന്തപുരം ജില്ലയുടെ മൊത്തത്തിലുള്ള അവലോകന യോഗം, കെ പി സി സി പ്രസിഡന്റിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നടന്ന അവലോകന യോഗം, ആ അവലോകന യോഗവും പൂർത്തിയാക്കാനാകാതെ വാക്കേറ്റത്തെ തുടർന്ന് പകുതി വഴിയിൽ പിരിയേണ്ടി വന്നു. പ്രധാനമായും തിരുവനന്തപുരത്ത് ആരോപണം ഉയർന്നത് തിരുവനന്തപുരം എം എൽ എ ആയ വി എസ് ശിവകുമാറിന് നേരെയാണ്. പല കെ പി സി സിയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഭാരവാഹികളും പേരെടുത്തു തന്നെ വി എസ് ശിവകുമാറിനെ വിമർശിക്കാൻ തുടങ്ങി. തൻ്റെ ജയത്തിന് വേണ്ടി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ബി ജെ പിയുമായി പരസ്യമായി വോട്ട് കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് വി എസ് ശിവകുമാർ എന്ന് തെളിവുകൾ സഹിതം ഓരോരുത്തർ അഭിപ്രായ പ്രകടനം നടത്തിയതോടെ ശിവകുമാർ തന്നെ ഉത്തരം മുട്ടി തുടങ്ങിയ സാഹചര്യമായതോടെ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അവലോകന യോഗമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പകുതി വഴിയിൽ വെച്ച് ആകെ പ്രശ്നമാക്കി പിരിഞ്ഞു. വലിയ വാക്കേറ്റമാണ് ഉണ്ടായത്. ഇനി ശിവകുമാറിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കാതിരുന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് വേരോട്ടമുണ്ടാകും എന്ന് പറഞ്ഞ ഭാരവാഹികൾ വരെയുണ്ട്. അയാൾക്ക് ജയിക്കാൻ വേണ്ടി അയാളുടെ മണ്ഡലത്തിലും തൊട്ടടുത്ത നേമം മണ്ഡലത്തിലും കോൺഗ്രസ് വോട്ടുകൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മറിച്ചു കൊടുക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ആർ എസ് എസ് വോട്ടുകൾ കൊണ്ട് ജയിക്കുക. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ആർ എസ് എസ് വോട്ടില്ലായിരുന്നെങ്കിൽ ശിവകുമാർ ജയിക്കില്ലായിരുന്നു. കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ശ്രീശാന്ത് നിഷ്പക്ഷ വോട്ടുകൾ ഒരുപാട് പിടിച്ചു, ചെറുപ്പക്കാരുടെ അടക്കമായിട്ടുള്ള വോട്ട് പിടിച്ചു. പക്ഷേ ആർ എസ് എസ്കാരെല്ലാവരും കൂടി ബി ജെ പി ശിവകുമാറിനാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ശിവകുമാർ ജയിച്ചത്. അപ്പോൾ ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ കുറേ പേയ്മെൻ്റ് സീറ്റുകളും നൽകി ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഇനിയെങ്കിലും അനുവദിക്കരുത് എന്ന പരസ്യമായ വിമർശനം ഉയർന്നതാണ് ഈ തിരുവനന്തപുരത്തെ അവലോകന യോഗം അടിച്ചു പിരിയുന്നതിനുള്ള കാരണമായത്. ഇതൊരു ചെറിയ പ്രശ്നമല്ല, തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിനെതിരെയും വ്യാപകമായ ആരോപണമാണ്. ഇത് കോർപ്പറേഷനിൽ മാത്രം സംഭവിച്ചതല്ല, ആറ്റിങ്ങൽ നഗരസഭയിൽ, വർക്കര നഗരസഭയിൽ, നെയ്യാറ്റിങ്കര നഗരസഭയിൽ, നെടുമങ്ങാട് നഗരസഭയിൽ, ജില്ലാ പഞ്ചായത്തിൽ മുഴുവൻ കാട്ടിക്കൂട്ടിയതായിരുന്നില്ലേ? വിരലിൽ നിന്നാവുന്ന ചിലയിടങ്ങളിൽ ഒഴികെ ഒരിടത്തും പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ പറഞ്ഞവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ ഈ നേതൃത്വം. കാലടി വാർഡിലൊക്കെ ചുമ്മാ പോയാലും 1000 വോട്ട് കിട്ടുന്നത്, വെറുതെ ഒരു കമ്പനി നിർത്തിയിട്ട് കൈപ്പത്തി എന്ന് പറഞ്ഞാൽ 1000 വോട്ട് ചുമ്മാ കിട്ടുന്ന കാലടി പോലുള്ള ഒരു വാർഡിൽ വെറും 74 വോട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്ക് ആയിക്കോട്ടെ, ഒരു 500 വോട്ടെങ്കിലും അയാൾക്ക് കിട്ടണ്ടേ? ഒരു മര്യാദയില്ലേ? 200 വോട്ട്, 225 വോട്ട്, 300 വോട്ട്, 350 വോട്ട്, 400 വോട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ നേമം നിയോജക മണ്ഡലത്തിലെയും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെയും ബി ജെ പിക്ക് സ്വാധീനമുള്ള വാർഡുകളിലൊക്കെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട്. കഴിഞ്ഞ തവണയും ഇതുതന്നെയായിരുന്നു. അത് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നയിടത്ത് അതിനേക്കാൾ ദയനീയമായ അവസ്ഥയുണ്ടാകുന്നു. ഉത്തരം പറയേണ്ട ആളുകൾ ഇവരൊക്കെ തന്നെയാണ്, വി എസ് ശിവകുമാറും നെയ്യാറ്റിൻകര സണലും തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ അത് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഐ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകൾ തന്നെ, ഐ ഗ്രൂപ്പിലെ തലതൊട്ടപ്പന്മാർ എന്ന് പറയുന്ന ഇവർക്കെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് അവലോകന യോഗം അടിച്ചു പിരിഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അവലോകനം നടത്തിയില്ല, അവലോകനമില്ല. അവലോകനം നടത്തിയാൽ ഈ പറയുന്ന ആശാന്മാരൊക്കെ പ്രതിക്കൂട്ടിലാവുക എന്നുള്ളത് കൊണ്ട് അവലോകനവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ദയനീയ നിലയിലേക്ക് കോൺഗ്രസ് മാറി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം.